चानल अवतारिकयും बॉडी बिल्डरായും ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ശ്രീയ അയ്യർ। ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് താരവുമായുള്ള പ്രണയവും വിവാഹവും പ്രണയതകർച്ചയുമെല്ലാം തുറന്നു പറഞ്ഞത് വലിയ ചർച്ചയാവുകയാണ്। തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച ഒരു ബന്ധമായിരുന്നു അതെന്ന് ശ്രീയ പറഞ്ഞിരുന്നു। സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വാക്കുകൾ ചർച്ചയായതോടെ മറുപടിയുമായി ബിഗ് ബോസ് താരം ബഷീർ രംഗത്തെത്തി। വിവാഹത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പലവരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എന്റെ കുടുംബത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്, അപ്പോഴെല്ലാം ഉൾവലിഞ്ഞു നിന്നത് ഞാനായിട്ട് അറിയാത്തവരെ കൂടി അറിയിക്കണ്ട എന്ന് കരുതിയാണ്। പക്ഷേ അയാൾ ബിഗ് ബോസിലെത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ചർച്ചയാവുകയും ചെയ്തപ്പോൾ എന്നെ ഒരിക്കൽ കൂടി ഇത്തരം ഗോസിപ്പുകളിലേക്ക് വലിച്ചിട്ടു। അയാൾ രണ്ടുപേരെ മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു പലരുടെയും ചോദ്യം। അപ്പോഴും ഞാൻ വേദനയോടെ ഉൾവലിഞ്ഞു തന്നെ നിന്നു। ഇപ്പോൾ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ ഞാൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും തകർന്നുപോയ പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചു। അപ്പോഴും ഞാൻ ആരുടെയും പേര് വലിച്ചിഴച്ചില്ല, പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചു। അയാളുടെ തനിസ്വരൂപം പുറത്താകുമെന്ന് കണ്ടപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞു, ഞാൻ പറഞ്ഞതിനെയെല്ലാം നിഷേധിച്ചു എന്ന് മാത്രമല്ല എനിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ തൊടുത്തുവിട്ടു, അതിലൊന്നാണ് എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന നുണ। വീട് വിട്ടിറങ്ങി വരേണ്ടി വന്ന ഞാനുമായി കക്ഷിക്ക് സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ സത്യം അതല്ല, സൗഹൃദത്തിനും അപ്പുറമായിരുന്നു ഞങ്ങളുടെ ബന്ധം, ശ്രീയ വെളിപ്പെടുത്തി। എല്ലാവർക്കും അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ഞാനും ബിഗ് ബോസ് താരവുമായി പ്രണയത്തിലായിരുന്നോ എന്നും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞോ എന്നുമാണ്, രണ്ടിനും അതെ എന്നാണ് ഉത്തരം। അയാളുടെ കുടുംബത്തെ മാനിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാനുമായി വെറുതെ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞ് എന്നെ മോശക്കാരിയാക്കി ഇമേജ് സേഫാക്കി വെക്കുന്നുണ്ട്। എനിക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഞാൻ സൈക്കോയും സാഡിസ്റ്റുമാണെന്നും വരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്। എന്നെ വെറുമൊരു ഫ്രണ്ടാക്കി നല്ലപിള്ള ചമയുന്ന ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ തമ്മിൽ നടന്ന വിവാഹത്തിന്റെ രേഖ മതിയോ തെളിവായി എന്നാണ്, താരം ചോദിച്ചു। വിവാഹശേഷം മറ്റ് സൗഹൃദങ്ങൾ തുടർന്നതിനെ എതിർത്തപ്പോൾ തന്നെ ശാരീരികമായി ആക്രമിച്ച് നിശബ്ദയാക്കാനാണ് ശ്രമിച്ചതെന്നും ശ്രീയ പറഞ്ഞു। ഒരിക്കൽ അയാളുടെ ഉപദ്രവത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റു, മറ്റൊരിക്കൽ കാലിനാണ് പരിക്കേറ്റത്, ഒരുപാട് സഹിച്ചു। ഒരു കാര്യം മാത്രം പറയാം, ആ പ്രണയ തകർച്ചയ്ക്ക് ശേഷം ഞാൻ അനുഭവിച്ച വേദന ചില്ലറയൊന്നുമല്ല, യാഥാസ്ഥിതിക കുടുംബാംഗമാണ് ഞാൻ, പ്രണയം തകർന്നു പോകാൻ ഒരിടമില്ലാതെ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ആത്മഹത്യയ്ക്ക് കുറിച്ച് പോലും ചിന്തിച്ചു, ഇനിയും അതെല്ലാം ഓർക്കാൻ വയ്യെന്നും ശ്രീയ വ്യക്തമാക്കി। കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക।